എടാ ഇവിടുന്ന് പോവണ്ടാ, ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ആയുസ് കൂടും പ്രായം കുറയും. ആ ചിലപ്പോ അല്പായുസ് ആവുകയും ചെയ്യും. ഇനി ഏത് വേഷം സ്വീകരിക്കുന്ന ചിന്തയിലാ ഞാൻ. ആൾക്കാരുടെ കണ്ണീ പെടാതിരിക്കാൻ അത് അത്യാവശ്യമാ. എങ്ങനെയായാലും ആരെങ്കിലൊക്കെ കാണൂടാ. കണ്ടാലും തിരിച്ചറിയരുത്. ആരുടെ മുന്നിലേക്കും ധൈര്യമായിട്ട് കടന്നു ചെല്ലാൻ കഴിയണം. അങ്ങനെ ഒരു വേഷമാണ് ഇനി സ്വീകരിക്കേണ്ടത്. അതുപോലെ തന്നെ പോലീസ് ലുക്കൗട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടുണ്ടോ എന്ന് അറിയണം. എവിടെയെങ്കിലും വാണ്ടഡ് എന്ന പേരിലുണ്ടെങ്കിൽ അത് രാത്രിയിൽ വലിച്ചു കീറി കളയണം. അങ്ങനെയാണെങ്കിൽ അത് ഇവിടെ ഉള്ളവർ ആരെങ്കിലും കാണില്ലേ? അങ്ങനെ എന്റെ പടം എവിടെ ഒട്ടിച്ചിട്ടുണ്ടാവില്ല. എങ്കിലും രാത്രിയിൽ ഒന്ന് റോന്തു ചുറ്റുന്നത് നല്ലതാ. അതുപോലെ തന്നെ ഗാന്ധാരി അമ്മയോട് അബദ്ധങ്ങളൊന്നും വിളിച്ചു പറയരുത്. എടാ ഞാൻ എന്റെ കഞ്ഞിൽ പാറ്റിയിടോ ഒരിക്കലുമില്ല. ബുദ്ധിപൂർവമായിട്ട് ഞാൻ മുന്നോട്ട് പോക്കോളാം. നീ ധൈര്യമായിട്ടിരിക്കേ. നിനക്ക് മകള്, എനിക്ക് അമ്മ. ആ രീതിയിൽ വേണം ഇനി മുന്നോട്ട് പോവാൻ. മനസ്സിലായ? ഇത് ഒരുപാടുണ്ടല്ലോ. ഇത് മാത്രമല്ല, കൊറേ ഏക്കർ ഉണ്ട് ഇവർക്ക് കൂടെ. അതിർത്തി എവിടെയാണെന്ന് ഇവർക്ക് പോലും അറിയത്തില്ല. ഞാൻ ഞെട്ടിയിരിക്കും. വേറെ എടാ, ആരടാ വയറിഞ്ഞ വന്നോണ്ട് വന്നെ? ആ അതാണ് ശാന്തി തീരത്തിന്റെ മാനേജർ അയ്യർ. മുടിഞ്ഞ തീറ്റയായിരിക്കൂലേ. ഇദ്ദേഹമാണ്. അറിയാം അറിയാം അറിയാം, അമ്മ എന്നോട് എല്ലാം പറഞ്ഞിരുന്നു. ഇവിടെ ഒക്കെ ഒന്ന് ചുറ്റിക്കാണാൻ വന്നതാ. അതെ അതെ. അല്ല, ഏതാ ചേട്ടന്റെ റേഷൻ കട? അല്ല, എന്താ ആഹാരമാണ് കഴിക്കണെന്ന് ചോദിക്കായിരുന്നു. അത് കൊട്ടാരത്തിന്റെ വിദൂഷകനായിരുന്നു, അതുകൊണ്ട് ഇത്തരം ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. ആ നിങ്ങളുടെ ഒക്കെ ചുറ്റിക്കണേ കാണ, ഞാനിപ്പോ വരാം. ഓക്കേ. അതാണ് അവന്റെ മോള്, വാക്കത്ത് നിറന്റെ സന്താനം. അതാണല്ലേ. ഞാൻ പൊട്ടിട്ട് തരാമേ. ഞാൻ പറഞ്ഞല്ലോ, അവന്റെ മകളൊന്നുമല്ല. ഈ കുഞ്ഞു വന്ന വഴി അറിയണം. ഏതായാലും ആ സാധനമാണ് ഇപ്പോഴെന്റെ ഭാരം. ഇതിനെ കാണാനാ മറ്റവനിടയ്ക്ക് ഇങ്ങോട്ട് വരുന്നത്. ഇപ്പൊ അവൻ മോളെ കാണാമെന്ന് നമ്മൾ എന്ത് ചെയ്യും? ഇടൂ, അങ്ങനെ ഒന്ന് പറയാതുള്ളൂ. ഹായ് മോളു. ഹായ് അർജുൻ അങ്കിൾ. ഇതാരാ? ഇവിടെ എല്ലാവർക്കും ഞാൻ അർജുനാണ്. ഓഹോ, ഇതെന്റെ സെർവന്റാ, വേലക്കാരൻ ശരവണൻ. വേലക്കാരന്റെ അച്ഛൻ. ഇപ്പോ അച്ഛൻ പിന്നെ ഇങ്ങോട്ട് വന്നില്ലേ മോളെ? ഇല്ല. ഉടനെങ്ങാനും വരുമോ? ആ വരും. വാടാ, പോയേക്കാം പോയേക്കാം. ഉണ്ടായിരുന്നു, ഞാൻ ഇപ്പൊ ഒരു സാധനം കാണിച്ചുതരാം. മോളുടെ അമ്മയാരാ? അത് പോട്ടെ. മോളുടെ അച്ഛനാരാ? നരണ അച്ഛൻ. ശരിക്കുള്ള അച്ഛനാരാ? ഉമ്മായിരുടു, അവൻ വന്നിട്ട് ഈ കൊച്ചു അവനോട് ഇതെല്ലാം പറയും, കുഴപ്പമാവും. എടാ കുഞ്ഞു മനസ്സല്ലേടാ, ചിലപ്പോ അറിയാതെ സത്യങ്ങളൊക്കെ തുറന്നു പറയും. അങ്ങനെ ഇപ്പൊ താൻ പറയിപ്പിക്കണ്ട. വിട്. അതെ, മോളോട് അങ്കിൾ തമാശ ചോദിച്ചല്ലേ, മോളുടെ അച്ഛൻ നരൻ തന്നെയല്ലേ. അത് മതി. താമ്പാ, ബാക്കിയുള്ളവരെ കാണാം. പോട്ടെ മോളെ. പോട്ടെ മോളെ. ടാറ്റാ. പോടോ. വിടുക എന്നെ. തന്റെ ഈ നാവടോ എന്റെ ശാപം. പലരും സംശയത്തോടെ ചുറ്റിത്തിരിയ. കുഞ്ഞായാലും അതിന്റെ വാക്കുകൾക്കും ചെവി കൊടുക്കും മറ്റുള്ളവര്. ആ ഓർമ്മ വേണം. ഓ വാ. ആ വാ പോ. ഇങ്ങോട്ടല്ല, ഇങ്ങോട്ട്. അതിലൂടെ ഒന്നേ സ്ലിമ്മായേ പറ്റൂ. ശോഭനയൊക്കെ സിനിമയിൽ കത്തി നിൽക്കുമ്പോഴും ഈ ബോഡിയൊക്കെ നന്നായി ശ്രദ്ധിച്ചിരുന്നു. അതുപോലെ എനിക്കൊന്ന് സ്ലിം ആവണം. അവനെ ആഹാരം കുറച്ചാ മതി. ഓ ശരി. അല്ല, സംവിധായകൻ ഇന്നും വരാന്ന് പറഞ്ഞിട്ടുണ്ടോ?
അതെ, അയാൾ നിസ്സാരക്കാരനൊന്നും അല്ല. കേരളത്തിലെ ലക്ഷോപലക്ഷം കുടുംബ പ്രേക്ഷകർ അയാളുടെ സീരിയലിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ഏ, നിന്നെ പോലൊരു പെണ്ണിന് പറ്റിയ ഫീൽഡ് അല്ല സീരിയല്. ഓ, നിങ്ങൾ കൊറേ ആവർത്തിയായല്ലോ. അല്ല, എന്താ ഇങ്ങനെ പറയാൻ കാരണം? പണവും പ്രശസ്തിയും ഒക്കെ തലയ്ക്ക് പിടിക്കുമ്പോ മനുഷ്യരെ തിരിച്ചറിയുന്നവര് സീരിയലിലും സിനിമയിലും ഒക്കെ അഭിനയിച്ചാലും കുഴപ്പമില്ല. നിന്റെ കാര്യം അതല്ലല്ലോ. നാലാൾ അറിഞ്ഞു കഴിഞ്ഞാ നീ ഈ നാടിനെ തന്നെ ഇളക്കി മറിക്കും. ഉള്ളത് പറയാലോ നാത്തൂനെ, ഞാൻ സീരിയലിൽ അഭിനയിക്കുന്നു. സീരിയലിന്റെ പേര് ഹൃദയമൊരു ദേവത. ഞാൻ ദേവയാനി എന്ന നായിക. അത് നിങ്ങൾ ടി വി കൂടെ കാണും. ആ സമയത്ത് നിങ്ങൾക്കുണ്ടാവുന്ന അസൂയ ഒന്ന് ആക്ട് ചെയ്ത് കാണിക്കാമോ? എനിക്ക് അസൂയയില്ലടി, സഹതാപം മാത്രമേ ഉള്ളൂ. അയ്യോ, ജീവിതത്തില് മകളായും ഭാര്യയായും അമ്മയായും മരുമകളായും പരാജയപ്പെട്ടവള് സീരിയലിൽ ആ വേഷമൊക്കെ അഭിനയിച്ച് തകർത്തതുകൊണ്ട് എന്താ പ്രയോജനം? പ്രയോജനം എന്താന്ന് അഭിനയിച്ച് കഴിയുമ്പോ മനസ്സിലായിക്കോളും. നിങ്ങളെ ആദ്യം മുരടനായ ആങ്ങളെ കൊണ്ടൊന്ന് സമ്മതിപ്പിക്കും എന്നോട് അഭിനയിക്കാൻ പോവാൻ. അയാള് പറയട്ടെ, അതിനുവേണ്ടി ബുദ്ധി ഉപദേശിച്ച് കൊടുക്കുക എന്നുള്ളതാണ് ഒരു പെങ്ങൾ എന്ന നിലയിൽ നിങ്ങൾ ഇപ്പോൾ ചെയ്യേണ്ടത്. ഞാൻ ഒരിക്കലും അത് ചെയ്യില്ലടി. നീ തിരക്കിലേക്ക് പോയാൽ നിന്റെ കുഞ്ഞിനെ പോലെ നീ അവഗണിക്കും. എനിക്ക് പിടിച്ചു നിൽക്കുന്ന ഒരു അവസരം കൈവന്നാലേ ഞാൻ എന്റെ കുഞ്ഞുമായിട്ടങ്ങ് പോവും, എന്നിട്ട് രാജകീയമായി കുഞ്ഞിനൊപ്പം ജീവിക്കും. സത്യം പറഞ്ഞാലേ, എന്റെ കാലുകെട്ടിന് ഒരു ഗുണ്ടയെ ഞാൻ പ്രേമിച്ചു പോയത്. കല്യാണം കഴിച്ചുപോയി, അതുകൊണ്ട് ഞാൻ ഈ നരകത്തിൽ വന്ന് പെട്ടത്. കുറെ ആദർശം പറയുന്ന ആലവലാദികൾ. വെള്ളം തളിച്ച് മനുഷ്യനും വീഴ്ത്തിക്കോളും. അയ്യോ, എന്റെ നടു. ഇതെന്താ എന്റെ പിന്നാലെ? തോന്നി വരണോന്ന്. ഞാനൊരു കാര്യം പറയട്ടെ, ഇന്നലെ ഞാനൊരു സ്വപ്നം കണ്ടു. തന്നെ? സ്വപ്നത്തിൽ നീ മാത്രമായിരുന്നു പെണ്ണെ. ഇതുപോലെ എന്നെ ഫോളോ ചെയ്യുന്ന നീ, തിരിഞ്ഞു നോക്കുന്ന ഞാൻ, ഇതുപോലെ ഇങ്ങനെ. എന്നിട്ട് കുട്ടി എന്റെ ആവശ്യം അംഗീകരിക്കുന്നു. എനിക്ക് ഇഷ്ടമാണ് ശിവേട്ട. അല്ല, ഹൃദയം ഒരു ദേവതയല്ല? അത് ഞാൻ നന്നായി ചിന്തിച്ചു. പിന്നെ അമ്മയ്ക്കൊപ്പം ഇരുന്ന് കൂട്ടായും ചിന്തിച്ചു. അപ്പോ ഒരു ഉത്തരം കിട്ടി. ഓ ശരി, ആ ഉത്തരം അനുകൂലമായതുകൊണ്ടാ ഞാൻ സാറ് നടക്കുന്ന നേരത്ത് നടക്കാൻ ഇറങ്ങിയത്. ഓ, വളരെ നന്നായി. നായിക കിട്ടാത്ത കാരണം പൂജ പോലും നടന്നിട്ടില്ല. എനിക്ക് പൂജിക്കണം എന്റെ ദേവിയെ. പട്ടാണോ? അല്ല, ഹൃദയം ഒരു ദേവതയല്ല, ദേവിയെ. സാറ് പറയുന്ന എല്ലാ കണ്ടീഷനും അംഗീകരിക്കാൻ തയ്യാറാ. എന്നാ തയ്യാറല്ല? ആര്? എന്റെ ഹസ്ബൻഡും ഹസ്ബൻഡിന്റെ വീട്ടുകാരും. കേവലം ഒരു ഹസ്ബൻഡിനും വീട്ടുകാർക്കും വേണ്ടി സ്വന്തം ഭാവി തുലക്കണോ? ജീവിക്കാൻ വേറെ മാർഗം ഇല്ല സാറേ. കുടി, മാർഗമല്ലേ ഇത്? ഞാൻ പറഞ്ഞല്ലോ, ആദ്യം സീരിയൽ, പിന്നെ ക്യാമറയുടെ ലെഫ്റ്റും റൈറ്റും പൊസിഷൻ എല്ലാം പഠിച്ചു കഴിഞ്ഞ പിന്നെ സിനിമ. നയന നന്ദകുമാർ, പിന്നെ പൂത്തുലയും ഒരു ഫിനിക്സ് പക്ഷിയെ പോലെ പറന്നുയരും. ഒരു ഡേറ്റ് തരും. അല്ല, ആ സമയത്ത് ഞാൻ വന്ന് ചോദിച്ചാൽ എനിക്കൊരു ഡേറ്റ് തരും. പിന്നെ തരാതിരിക്കോ, സാറിന് തന്നിട്ടുള്ള ഡേറ്റ് മതി എനിക്ക്. അല്ല, കലാകാരി ആവുന്നതിന് മുമ്പ് ഇത് തന്നെയാണ് എല്ലാവരുടെ മൊഴികൾ. പിന്നെ ഒരു മാറ്റോ? അല്ല, സ്ഥിരം അനുഭവിക്കുന്നതുകൊണ്ട് എനിക്കൊരു പുത്തരിയൊന്നുമല്ല. എനിക്ക് സീരിയൽ നടക്കണം, പറഞ്ഞ സമയത്തിനുള്ളിൽ ടെലികാസ്റ്റ് ചെയ്യണം. ഈ ശിവപ്രസാദ് പുലിയങ്കുളങ്ങരുടെ സീരിയൽ കാണാൻ മലയാള പ്രേക്ഷകർ അക്ഷമരെ കാത്തിരിക്കുകയാണ്. എന്റെ സൃഷ്ടിയിലൂടെ പുതിയ നായകന്മാര് വരുമെന്ന് എല്ലാവർക്കും അറിയാം. ആദ്യം വിനയത്തോടെ, പിന്നെ തിരിഞ്ഞോക്കാതെ പോകുമെന്നറിയാം. കൊണ്ടുവരുന്നവര് ശത്രുക്കളെ പോലെ കടന്ന നായിക നായകന്മാർ. ഇതിനൊരു മാറ്റമായിരിക്കും സാർ ഞാൻ. അപ്പൊ ഉറപ്പിക്കട്ടെ. അയ്യോ, പക്ഷേ ഹസ്ബൻഡ് ഉറപ്പ് തരാതെ പറ്റില്ല.
ഇങ്ങനെ കുറെ ഭർത്താക്കന്മാരുണ്ട്, കഴിവുള്ള ഭാര്യമാരുടെ ടാലന്റ് തിരിച്ചറിയാതെ അവരെ വീടിന്റെ നാല് ചുവരിൽ ബന്ധിക്കുന്നവർ. എന്റെ കാഴ്ചപ്പാടിൽ ഈ പുല്ലന്മാരൊക്കെ തള്ളിക്കളയാണ് വേണ്ടത്, മനസ്സിലായ? ശ്രമിക്കാം, തള്ളിക്കളഞ്ഞിട്ട് പോരാനല്ല, അയാളെ കൊണ്ട് സമ്മതിപ്പിക്കാം. ഒരു കാര്യം ചെയ്യാം, ഞാനിവിടെ വരാം. അയ്യോ അത് വേണ്ട, അത് അയാൾ ആള് പിശക. പിശകയാലും പിശകരായാലും പിശാചായാലും ഞാൻ മനസ്സിൽ കണ്ട എന്റെ നായികയെ എനിക്ക് വേണം. ജീവിതത്തിലല്ല, സീരിയല്ലേ? അതിന് ഞാൻ ആരെയും കാണും? യാവന്റെ കഴുതക്കാലം ഞാൻ പിടിക്കും. കം ഓൺ. അതെ സാറേ. അല്ല ഞാൻ. ഹേയ് മിസ്റ്റർ, വീട്ടിനകത്ത് തളക്കപ്പെടേണ്ട ഒന്നല്ല ഈ കുട്ടി, മനസ്സിലായ? അവരെ ഭാര്യയാക്കുന്നത് അതിനു വേണ്ടിയല്ല. നല്ല നല്ല ഓഫറുകൾ മുന്നിൽ കിടക്കുമ്പോ തങ്ങപ്പോലുള്ള ഭർത്താക്കന്മാർക്ക് വേണ്ടി സ്വന്തം ജീവിതം ബലിയാടാക്കുകയാണ് ഈ പെൺകുട്ടി, ഈ നയനെ പോലത്തെ പാവം പെൺകുട്ടി. താനൊരു തട്ടുകടക്കാരൻ, അതിന്റെ കോംപ്ലക്സ് തനിക്കുണ്ട്. തട്ടുകടക്കാരനാവുന്നതിന് മുമ്പ് ഞാൻ ആരായിരുന്നു എന്ന് ഇവള് പറഞ്ഞില്ലേ? ഇല്ല പറഞ്ഞില്ല. എനിക്ക് ബാങ്കിൽ ജോലി ഉണ്ടായിരുന്നു, അത് കളയിച്ചതും തട്ടുകട തുടങ്ങിച്ചതും ഇവളാ. കുട്ടി ഇതുപോലെ പുഴുവേറിയ മനസ്സല്ലേ, അതുകൊണ്ട് അങ്ങനെയൊക്കെ സംഭവിച്ചില്ലെങ്കിലേ അതിശയുള്ളൂ. ഇവനെ പറഞ്ഞു വിടറി. അല്ലോ, എന്റെ സങ്കല്പത്തിലെ നായികയാണ് നയന, അതുകൊണ്ട് തന്നെ അഭിനയമോഹം ഇല്ലാന്ന് പറഞ്ഞിട്ട് പോലും ഞാൻ ഈ പെൺകുട്ടിയുടെ പിന്നാലെ നടക്കുന്നത്. എന്റെ ഹൃദയം ഒരു ദേവതയില്ലേ, ദേവതയായ ഭാര്യയാണ് ഇവൾ, ദേവയാനി ഇവള്. അത് ഏതെങ്കിലും ഹൃദയമുള്ള പെൺകുട്ടി കൊണ്ട് അഭിനയിപ്പിച്ച പോരെ? പറഞ്ഞില്ല സാറേ, ഞാൻ ഉയരുന്നത് എന്റെ ഭർത്താവിന് ഇഷ്ടമല്ല. നീ ഇപ്പൊ തന്നെ ആരെയും ജീവിക്കാൻ അനുവദിക്കുന്നില്ല, ഇനി ഉയർന്നു പോയാലോ? ആദ്യം സീരിയൽ പിന്നെ സിനിമ, അത് കഴിഞ്ഞ തനിക്ക് ഈ തട്ടുകട അല്ല അതിന്റെ സ്ഥാനത്ത് വലിയ ഷോപ്പിംഗ് കോംപ്ലക്സ് പണിയാ. എനിക്ക് ഇങ്ങനെ ജീവിച്ചാ മതി, ഭാര്യയുടെ കൃപ കൊണ്ട് പണക്കാരനാവണ്ട. എന്റെ ചങ്കിൽ വേരുറച്ചു പോയ ഈ നയനെ ഞാൻ കളയില്ല, പ്ലീസ്. നിന്റെ ചങ്കിടിച്ച് വാട്ടിയ വേരോടെ പിഴുതു പോവില്ലേ? വാട്ട് യു മീൻ? മര്യാദയ്ക്ക് വേറെ ആരുടെങ്കിലും പിന്നാലെ പൊയ്ക്കോളാം, ഇവിടെ തന്നെ വേണമെന്ന് വാശി പിടിച്ച നിന്റെ ചങ്കിടിച്ച് വാട്ട് ഞാൻ മനസ്സിലാടാം. എന്റെ കഥയിലെ ദേവയാനി, നിനക്ക് കഴിവുണ്ട്, എന്നാ കഴിവിനെ തേച്ച് മിനുക്കി എടുക്കാൻ ഇതുപോലെ കാട്ടാളന്മാർ ഉള്ളപ്പോ നടക്കില്ല. നിനക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കാം, നീ ശ്രമിക്ക് ഇവന്റെ മനസ്സിലുള്ള തുരുമ്പ് കളഞ്ഞ് ഇവനെ ഒന്ന് വിളിപ്പിച്ചെടുക്കാൻ. ഞാൻ കാത്തിരിക്കും ദേവയാനി, ഓടാ തടിയാ. സമ്മതിക്കില്ല ജീവിക്കാൻ. സീരിയലിൽ അഭിനയിച്ചിട്ട് നീ അങ്ങനെ ജീവിക്കണ്ടടി. അസൂയ മനുഷ്യ, നിങ്ങൾക്ക് അസൂയ. ആയിക്കോട്ടെ, എന്നാലും നിന്റെ അഭിനയമോഹം നടക്കില്ല. എങ്കിലേ ഞാൻ എന്റെ പാട്ടിന് പോവും. കുഞ്ഞിനെ കരുതി നിന്റെ എല്ലാ തോന്നിവാസവും സഹിക്കാൻ പറ്റത്തില്ല. ഭർത്താവ് തട്ടുകടക്കാരനായത് അവക്കിപ്പ നാണക്കേട്. നീ വന്ന് തിന്നിട്ടുണ്ട് അവിടെ, നീ തിരിമറി കാണിച്ചോണ്ടാ നിന്നെ അവിടെ നിന്ന് ഒഴിവാക്കിയത്. എന്നിട്ടിപ്പോ ഭർത്താവ് തട്ടുകടക്കാരനായത് കുറച്ചിലായി പോയെന്നും പറഞ്ഞ് നടക്കുവോ? ഞാനൊരു ഗുണ്ടയാണെന്നും കൂടെ പറഞ്ഞുകൂടായിരുന്നു നോടി, ചിലപ്പോ ഒരു കൊലയാളി ആവുന്നു നിന്റെ അവന്റെ. അവളുടെ സ്വഭാവമല്ല നന്ദന്റെ അതേ രീതിയാ, ആരെയും കൂടുതൽ ശല്യം ചെയ്യില്ല, കരഞ്ഞു വിഷമിപ്പിക്കത്തും ഇല്ല, അല്ലേ മോളു? അല്ലേ എന്റെ കുഞ്ഞിനെ ആരും കൊഞ്ചിക്കുന്ന എനിക്കിഷ്ടല്ല. നിന്റെ മാത്രം കുഞ്ഞല്ല എന്റെ മോന്റെതും കൂടിയാണ്. എന്ന ആര് പറഞ്ഞു? ആ അധികാരം അച്ഛാ കുഞ്ഞിനെ എടുക്കുന്നെങ്കി അയാളല്ല അച്ഛനെന്ന് ഞാൻ അങ്ങ് പറയും. അമ്മയായ ഞാനങ്ങനെ പറഞ്ഞാ ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? നീ അതും പറയും, അതിനപ്പുറം പറയുവടി. പറയുവല്ല, നിങ്ങളെ പറയിപ്പിക്കുവാ. മനസ്സിന് വളർച്ചയില്ലാത്ത കുറെ എണ്ണം ഉണ്ട് ഇവിടെ,
അവരുടെ തലയ്ക്കകത്ത് വെളിച്ചം വരട്ടെ എന്ന് കരുതിയാ ആ സംവിധായകൻ നേരിട്ട് വന്നത്. അപ്പൊ അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തി ഓടിച്ചു കളഞ്ഞു. ദേ നിങ്ങളുടെ മോൻ. നിനക്കിപ്പോ സീരിയലിൽ പോയിട്ട് ജീവിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഷോ, ഈ സീരിയല് സിനിമയിലൊക്കെ വരുന്നതേ കാശില്ലാത്ത കുടുംബത്തിലെ പെൺകുട്ടികളാണോ? കഴിവൻ തന്റെ ഉള്ളവര് മുമ്പോട്ട് വരും. അല്പസ്വല്പം പണവും പ്രശസ്തി ആഗ്രഹിക്കും. അതിനെ മുളയിലെ നുള്ളാനാ നിങ്ങളുടെയൊക്കെ ശ്രമം. സ്വഭാവദോഷം ഇല്ലാത്ത പെൺകുട്ടികളെ ആരും എവിടെയും വിടൂടി. നിന്നെ നന്നായി അറിയാവുന്നുണ്ടാ എല്ലാവരും മുടക്കം പറയുന്നത്. അഴിഞ്ഞഴി നടക്കുന്നവളുമാർക്ക് അമിത സ്വാതന്ത്ര്യം കൊടുക്കാൻ പാടില്ല. അയ്യോ, എന്നിട്ട് നിങ്ങക്ക് തരുന്നതോ? ആദ്യം കെട്ടിയാൻ പോയപ്പോ രണ്ടാമത്തേനെ കെട്ടി, എന്നിട്ടിപ്പോ അയാളെ വേണ്ടെന്ന് വെച്ച് ഇങ്ങോട്ട് വലിഞ്ഞേറി വന്നിരിക്ക. ഭർത്തരി, സ്വന്തം സ്വഭാവത്തെ ന്യായീകരിക്കാൻ മറ്റുള്ളവരുടെ മേലെ പഴി ചാരുകയാണോ? എനിക്ക് എന്റെ ആവശ്യമൊന്നുമില്ല. ഞാൻ ആരുടെയും തലയിൽ പഴി ചേരാനും വരുന്നില്ല. എനിക്കെന്തെങ്കിലും നേട്ടം ഉണ്ടാവാൻ പോകുമ്പോ അതിനു മുന്നിൽ തടസ്സമായി നിൽക്കരുത് ആരും. അത്രേ ഉള്ളൂ. അതുപോലെ കുഞ്ഞിനെ കൊഞ്ചിക്കണമെങ്കിൽ സ്വന്തം കുഞ്ഞിനെ കൊണ്ടുവന്ന് കൊഞ്ചിക്കണം. ഞാൻ തൊട്ടിൽ ഉറക്കി കിടത്തിട്ട് പോകുന്ന കുഞ്ഞിനെ കുത്തിയിളക്കി അതിന്റെ മൂട് കളയിക്കരുത്. നന്ദം പറയുന്നത് നേരാ. കുഞ്ഞിനു വേണ്ടി നമ്മൾ ഒരു ത്യാഗം ചെയ്യരുതായിരുന്നു. അവളെ വീട്ടിനകത്ത് കയറ്റരുതായിരുന്നു. ഓൺലൈനോട്ട് വെച്ചോണ്ടിരിക്കുക. വീടും വാടകയ്ക്ക് എടുത്ത് കൊടുത്തിട്ട് ഒരു കുന്തോ നടന്നില്ല. ഈ ആലോചന അല്ലാതെ സംവിധായകോ, സംവിധായക ചേട്ടൻ വന്ന ഇരി. ടി വിയിൽ പരസ്യം കൊടുക്കാനുള്ള സമയം കഴിഞ്ഞിരിക്കുക. ചാനലിൽ നിന്ന് വിളിച്ചുകൊണ്ടിരിക്കുക, ശല്യപ്പെടുത്തുക. ലൊക്കേഷൻ ഹണ്ട് കഴിഞ്ഞു, ഇനി നായിക ഹണ്ടാണ്. പിന്നെ ലൊക്കേഷൻ ഹണ്ട്, ലൊക്കേഷൻ കണ്ടുപിടിച്ചെങ്കിൽ പറഞ്ഞാൽ പോരെ? കുറെ പുല്ലന്മാരിറങ്ങിയിട്ടുണ്ട്. ഹണ്ട് ഹണ്ട്. നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട, ഒരു നായിക ഒത്തു വന്നിട്ടുണ്ട്. എന്നിട്ട് എവിടെ? എനിക്കിഷ്ടപ്പെട്ടു. ആ അതുപോരല്ലോ, എനിക്കും കൂടെ ഇഷ്ടപ്പെട്ടുണ്ടായോ? എന്റെ ദേവയാനി അവൻ യോഗ്യതയുള്ള ഒരുപാളെ കണ്ടാൽ ഞാൻ അങ്ങ് ഫിക്സ് ചെയ്യും. പിന്നെ അവളാണ് എന്റെ നായിക. ഞങ്ങള് ഈ സീരിയൽ പ്രൊഡ്യൂസ് ചെയ്യാൻ വരുന്നവര് വെറും പണം മുടക്കികൾ മാത്രമാണെന്ന് പറഞ്ഞ് തള്ളിക്കളയുന്ന ഒരു ഏർപ്പാടുണ്ടല്ലോ, അതങ്ങ് നിർത്തിക്കോണം. എനിക്ക് ഈ സീരിയൽ ചെയ്യണോ വേണ്ടയോ എന്ന് ഒന്നുകൂടെ ആലോചിക്കേണ്ടി വരും. ഒന്നോ പത്തോ ആലോചിച്ചോ, പക്ഷേ ഞാൻ നായികയെ കണ്ട് ഇഷ്ടപ്പെടാതെ ഈ സീരിയൽ നടക്കുന്ന പ്രശ്നമില്ല. നിങ്ങളൊന്ന് സമാധാനപ്പെടുക്കുരിയച്ചാ, നായികയെ കാണിച്ചുതരാം, സമയമുണ്ടല്ലോ. എനിക്ക് എത്രയും പെട്ടെന്ന് ടി വിയിൽ പരസ്യം ചെയ്യണം. അടുത്ത മാസം മുതൽ സീരിയൽ ടെലികാസ്റ്റും ചെയ്യണം. ചെയ്തേ പറ്റൂ. ആ വെറുതെ കാശ് കളയാൻ വേണ്ടി കുറെ സംവിധായകന്മാരും. മസാല ടിന്നിലിട്ട് വെച്ചോ. ശരി. എന്റെ ഭാര്യയ്ക്ക് പുതിയൊരു ആഗ്രഹം, സീരിയലിൽ അഭിനയിക്കണം. സീരിയലാക്കുന്ന എന്തിനാ, സിനിമ പറഞ്ഞോടണ. ഒരുത്തനാണെങ്കിൽ അവളെ നായികയാക്കി ഇറങ്ങോളെന്ന് പറഞ്ഞ് അവളുടെ പിന്നാലെ നടക്കുക. ആ ഞാൻ കാണാനിരിക്കായിരുന്നു, പെങ്ങൾക്ക് സീരിയലിൽ അഭിനയിക്കാൻ പോണോന്ന്. അമ്മ പറഞ്ഞു അവർക്ക് പ്രാന്ത് അല്ലാന്തെന്ന്. ശിവപ്രസാദ് എന്ന് പേരുള്ളൊരു സംവിധായകൻ റെക്കമെൻഡേഷനുമായിട്ട് വന്നിരുന്നു.
അവൻ എന്നെ വിമർശിക്ക. അവനെ ഞങ്ങൾ കണ്ടോളാം. അല്ല, ഇതുവരെ അഭിനയിച്ചിട്ടില്ലാത്ത അവള് എങ്ങനെ അഭിനയിക്കുമെന്നാ മനസ്സിലാവാത്തത്? നല്ല തൊലിക്കട്ടിയല്ലേ, അതുകൊണ്ട് അവൾ എന്ത് വേണമെങ്കിലും ചെയ്തോളും. പിന്നെ കുഞ്ഞിനാൽ അഭിനയിച്ചിട്ടൊക്കെ ഉണ്ട്. ഭാര്യ അഭിനയിക്കാൻ വിടാത്ത ക്രൂരനായ ഭർത്താവ്. സംവിധായകന്റെ കണ്ണിൽ ഞാനിപ്പോ അങ്ങനെ എടുത്തന. അവൻ അവളെ ഇത്രയും സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് പോകുന്നതിന് പിന്നിൽ എന്തെങ്കിലും ദുരുദ്ദേശം ഉണ്ടോന്നറിയില്ല. അവയുടെ താമസം ഞങ്ങളുടെ ഹൗസിംഗ് കോളനി തന്നെയാ. ഓ, രാവിലെ നയന നടക്കാൻ ഇറങ്ങുമ്പോ കൂടെ കൂടും. ആ പോക്ക് നിർത്തണമല്ലോ കൂട്ടാ. നാളെ കൂടി പോക്കോട്ടാ, അത് കഴിഞ്ഞ് നമുക്ക് നിർത്തിക്കാം. ഇനി അവളെ സീരിയലിൽ അഭിനയിക്കില്ല. എന്താ അതോർത്ത നന്ദം വിഷമിക്കണ്ട. അല്ല, അവളിപ്പോ എങ്ങനെ പോയാലും എനിക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷേ അതെന്റെ കുഞ്ഞിനെ ബാധിക്കരുത്, എനിക്ക് അത്രേ ഉള്ളൂ. എല്ലാ പണിയും കഴിഞ്ഞു, ഇനി അവസാനത്തത് ഈ സീരിയൽ അഭിനയം. എല്ലാത്തിനും കൂട്ടിക്ക തള്ളയും. സാരല്ലെന്താ, ഇത് ഞാൻ പരിഹരിച്ചോളാം. സംവിധായകന്റെ കാര്യം പോയി കിട്ടി. ഇതിന്റെ പിന്നിൽ ആരാന്നൊക്കെ ഞങ്ങൾക്കറിയാം, അവരൊക്കെ അനുഭവിക്കാൻ പോകുന്നേ ഉള്ളൂ. അച്ഛനെ നീ നോക്കണ്ട, ആ സങ്കടം ഞങ്ങൾ സഹിച്ചോളാം. നീ ഇപ്പൊ ഇവിടെ നിന്ന് പോയി തന്നാ മതി. ഞാനേ എന്റെ കുഞ്ഞിനെ കൊണ്ടങ്ങ് പോവാ. സഹിക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്, അത് കഴിഞ്ഞാലേ ആരായാലും രണ്ടും കൽപ്പിച്ചു മുന്നോട്ട് പോകും.